ഹലോ ഫ്രണ്ട്സ് സുരേഷ് ഗോപി ബിജു മേനോൻ എന്നിവരൊക്കെ പ്രധാന വേഷത്തിലെത്തിയ ത്രില്ലർ സിനിമയായിരുന്നു ഗരുഡൻ നവംബർ മൂന്നാം തീയതി തിയേറ്ററിലേക്ക് എത്തിയ സിനിമയ്ക്ക് നല്ല റെസ്പോൺസാണ് സ്വന്തമാക്കാനായി സാധിച്ചത് ഞാനും സിനിമ കണ്ടു നല്ലൊരു ഡീസൻ്റ് ത്രില്ലർ സിനിമയായിട്ടാണ് എനിക്കും തോന്നിയത് തിയേറ്ററിൽ തന്നെ കണ്ട് എക്സ്പീരിയൻസ് ചെയ്യാനുള്ള വകയൊക്കെ സിനിമ സമ്മാനിക്കുന്നുണ്ട് ത്രില്ലർ സിനിമകൾ ഇഷ്ടമുള്ളവർക്ക് ധൈര്യമായി ഒന്ന് ടിക്കറ്റ് എടുത്ത് നോക്കാം ചിത്രം നാല് ദിവസം കൊണ്ട് കേരളത്തിൽ നിന്ന് ആറ് കോടി അമ്പത് ലക്ഷം രൂപയും ഇന്ത്യയിൽ നിന്ന് ആകെ ഏഴ് കോടി നാൽപ്പത് ലക്ഷം രൂപയും നേടിയിട്ടുണ്ട് ഗരുഡൻ്റെ നാല് ദിവസത്തെ ടോട്ടൽ വേൾഡ് വൈഡ് കളക്ഷൻ പതിവ് മൂന്ന് കോടി രൂപയോളമാണ് ദളപതി വിജയ് നായകനായി എത്തിയ ലിയോ തിയേറ്ററിലേക്ക് എത്തിയിട്ടിപ്പോൾ പത്തൊമ്പത് ദിവസം കഴിഞ്ഞിട്ടുണ്ട് ഇതുവരെ കേരളത്തിൽ നിന്ന് അമ്പത്തെട്ട് കോടി അറുപത് ലക്ഷം രൂപ ചിത്രം നേടിയിട്ടുണ്ട് തമിഴ്നാട്ടിൽ നിന്ന് ഇതുവരെ ഇരുന്നൂറ്റി ഏഴ് കോടി ഇരുപത് ലക്ഷം രൂപ നേടിയ ചിത്രം ഇന്ത്യയിൽ നിന്ന് ആകെ ഇതുവരെ സ്വന്തമാക്കിയിട്ടുള്ളത് മുന്നൂറ്റി എൺപത്തെട്ട് കോടി തൊണ്ണൂറ്റഞ്ച് ലക്ഷം രൂപയും വിദേശത്ത് നിന്ന് ആകെ സ്വന്തമാക്കിയിട്ടുള്ളത് നൂറ്റി എൺപത്തെട്ട് കോടി രൂപയുമാണ് സിനിമയുടെ പത്തൊമ്പത് ദിവസത്തെ ടോട്ടൽ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് കളക്ഷൻ നന്നൂറ്റി എഴുപത്തി ആറ് കോടി തൊണ്ണൂറ്റഞ്ച് ലക്ഷം രൂപയാണ് സൂര്യ ശിവ കോംബോയുടെ മോസ്റ്റ് അവൈറ്റഡ് പേരീഡ് ആക്ഷൻ സിനിമയാണ് കങ്കുവ ഒരുപാട് നാൾ നീണ്ടുനിന്ന സിനിമയുടെ ഷൂട്ടിംഗ് ഇപ്പോൾ അവസാനഘട്ടത്തിലാണ് ഈ ആഴ്ച ചെന്നൈയിലെ ഒരു ഹ്യൂജ് സെറ്റിനുള്ളിലാണ് മൂന്ന് നാല് ദിവസത്തെ ഫൈനൽ ഷെഡ്യൂൾ ഷൂട്ട് നടക്കുക ജോലിക്ക് ശേഷം പത്ത് ദിവസം കൂടി സിനിമയുടെ ഷൂട്ട് ഉണ്ടാകും അതോടെ സൂര്യയുടെ ഭാഗം മുഴുവൻ കംപ്ലീറ്റ് ആകും ബാക്കി നിൽക്കുന്ന പാച്ച് വർക്കുകൾ അടുത്ത മാസത്തോടെ പൂർത്തിയാക്കാനാണ് പ്ലാൻ ഡിസംബർ മുതൽ രണ്ടായിരത്തി ഇരുപത്തി മാർച്ച് വരെ പോസ്റ്റ് പ്രൊഡക്ഷൻ വർക്കുകൾ നടക്കും ത്രീ ഡി അതുപോലെ വി എഫ് എക്സ് പത്ത് ഭാഷകളിലെ ഡബ്ബിംഗ് ഒക്കെ ഉള്ളതിനാൽ നല്ല സമയം ആവശ്യമാണ് എന്തായാലും കങ്കുവ എന്ന സിനിമയിൽ സൂര്യക്കും ശിവയ്ക്കും മുഴുവൻ ടീമിനും പക്കാ കോൺഫിഡൻറ്റ് ആണുള്ളത് എനിക്കും പ്രതീക്ഷയുള്ള സിനിമ കൂടിയാണ് കങ്കുവ സിനിമയ്ക്കായിട്ട് നമുക്ക് കാത്തിരിക്കാം പ്രഭാസിനെ നായകനാക്കി പ്രശാന്തിയിൽ ഒരുക്കുന്ന മാസ് ആക്ഷൻ പാൻ ഇന്ത്യൻ സിനിമയാണ് സലാർ സിനിമയുടെ ട്രെയിലർ നവംബർ മാസം അവസാനമോ ഡിസംബർ ഫസ്റ്റ് വീക്കോ പുറത്തുവിടുമെന്നാണ് അറിയാൻ സാധിച്ചിട്ടുള്ളത് ഡിസംബർ ഇരുപത്തിരണ്ടിന് തന്നെ ചിത്രം തിയേറ്ററിലേക്ക് എത്തും കേരളത്തിൽ പൃഥ്വിരാജ പ്രൊഡക്ഷൻസ് ആണ് സിനിമ എടുത്തിട്ടുള്ളത് സിനിമയ്ക്കായിട്ട് നമുക്ക് കാത്തിരിക്കാം അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ തീർച്ചയായും താഴെ കമൻറ്റ് ചെയ്ത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന ആരും കൂടി പരിഗണിക്കുക